നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യ ചൈന അതിർത്തിയിലെ വെല്ലുവിളികൾ മറികടന്ന് എൻ സി സി യൂണിറ്റ് രൂപീകരിക്കുകയും കരസേനാ മേധാവിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കുകയും ചെയ്ത കേണൽ എച്ച് പത്മനാഭന് ജന്മനാടിന്റെ ആദരം. കൊടുങ്ങല്ലൂർ പോലീസ് കരിനിയമങ്ങൾ പ്രയോഗിക്കുകയാണെന്നും ഉത്സവങ്ങൾ തകർക്കുവാൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ച് ബി ജെ പിയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂരിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സൈക്കിളും പട്ടികജാതി യുവാക്കൾക്കുള്ള കാർ വിതരണവും നടത്തി. വാർത്തകൾ വിശദമായി. ഇന്ത്യ ചൈന അതിർത്തിയിലെ വെല്ലുവിളികൾ മറികടന്ന് എൻ സി സി യൂണിറ്റ് രൂപീകരിക്കുകയും കരസേനാ മേധാവിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കുകയും ചെയ്ത കേണൽ എച്ച് പത്മനാഭന് ജന്മനാടിന്റെ ആദരം. കരസേനാ മേധാവി ജനറൽ വിപിൻ റാവത്തിന്റെ പ്രശംസാ മെഡലാണ് എച്ച് പത്മനാഭന് ലഭിച്ചത്. നിലവിൽ തൃശൂർ കേന്ദ്രമായുള്ള എൻ സി സി 7 കേരള ഗേൾസ് ബറ്റാലിയന്റെ കമാൻഡിംഗ് ഓഫീസറാണ് കേണൽ എച്ച് പത്മനാഭൻ. കരസേനയുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് കമാൻഡേഷൻ കാർഡ് വിശിഷ്ട സേവനത്തിനും സേനയിൽ മതിപ്പുളവാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിക്കുന്നതിനും നൽകുന്ന ബഹുമതിയാണിത്. തൃശൂർ പൂങ്കുന്നം സ്വദേശിയായ കേണലിന് ജന്മനാട് ഒരുക്കിയ ആദരവ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ഗ്രൂപ്പ് കമാൻഡ് ക്യാപ്റ്റൻ സഞ്ജയ് ജയ്സ്വാൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കലക്ടർ ഡോക്ടർ എ കൗശികൻ, ലഫ്റ്റനന്റ് ഡോക്ടർ ജി ഗീതിക, ലഫ്റ്റനന്റ് കേണൽ ആശിഷ് ബെഡി, ലഫ്റ്റനന്റ് കേണൽ പി റൈസൺ, ലഫ്റ്റനന്റ് കേണൽ പി രാജ്നാരായണൻ, ലഫ്റ്റനന്റ് കേണൽ പി ദീനദയാൽ, കേണൽ വി ദിവാകരൻ, ഡോക്ടർ സോഫി ജേക്കബ്, ദുർഗ സുരേഷ് എന്നിവരും സംസാരിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് കരിനിയമങ്ങൾ പ്രയോഗിക്കുകയാണെന്ന് ആരോപിച്ചും ഉത്സവങ്ങൾ തകർക്കുവാൻ ശ്രമിക്കുന്നുവെന്നും ആരോപിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. എസ് സി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സജീവ് പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് എം ജി പ്രശാന്ത്ലാൽ അധ്യക്ഷനായിരുന്നു. എൽ കെ മനോജ്, കെ യു പ്രേംജി, പി വി ശിവശങ്കരൻ, കെ ജി ശശിധരൻ, സി എ ശശി, ശാലിനി വെങ്കിടേഷ്, കെ എസ് വിനോദ് എന്നിവരും സംസാരിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള സൈക്കിൾ വിതരണവും പട്ടികജാതി യുവാക്കൾക്കുള്ള കാർ വിതരണവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ബാബു വിതരണം ഉദ്ഘാടനം ചെയ്തു. എല്ലാവിധ സൗകര്യങ്ങൾ കുട്ടികൾക്ക് ആവശ്യമായ സൈക്കിള്, ഇനി സൈക്കിൾ കിട്ടാത്ത ആളുകൾക്ക് ഇക്കൊല്ലം നമുക്ക് ഫണ്ട് വെച്ച് സൈക്കിൾ കൊടുക്കാൻ വേണ്ടി കഴിയും. ഈ സൈക്കിൾ കിട്ടുന്നത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത്, നമ്മളെ സ്വന്തം അച്ഛനും അമ്മയും വാങ്ങിത്തന്ന സൈക്കിളിനേക്കാളും പ്രാധാന്യം സൈക്കിൾ കൊടുക്കണം. പഞ്ചായത്ത് നമ്മളൊരു പദ്ധതിയിൽ നമ്മൾക്ക് അംഗീകാരമായിട്ട് ഈ സൈക്കിൾ കിട്ടുമ്പോൾ നല്ല രീതിയിൽ പഠിക്കാനും നിങ്ങൾ തയ്യാറാവണം. സ്കൂളിൽ പോകുമ്പോൾ നല്ല പഠിക്കുകയും ആകെ സമൂഹത്തിന് ഏറ്റവും നല്ല മാതൃകയായിട്ട് വളരുന്ന കുട്ടികളായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറണം. ഈ ഇത് കിട്ടിയ സൈക്കിൾ കിട്ടിയത് നിങ്ങൾ അഭിമാനകരമായിട്ട് കാണണം. നിങ്ങൾക്ക് അത് നിസ്സാരമായിട്ട് കാണരുത്. ഒരു സൈക്കിൾ അല്ലേ എന്നുള്ളത് എനിക്ക് കാണാൻ പാടില്ല. അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് നിങ്ങൾ കാണുകയും
അത് ഈ സൈക്കിൾ ഉപയോഗിച്ച് നിങ്ങൾ വീട്ടിൽ അമ്മേനെ അച്ഛനൊക്കെ സഹായിക്കാനും പഠിക്കാനും ഒക്കെ നിങ്ങൾ സന്നദ്ധരാവണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൂറുൽ ഹുദ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഖില വേണി, NS പ്രണവ്, PC മനോജ്, PA ഷജീർ, അജീഷ നവാസ്, ലതാ ഭരതൻ, ജിസ്നി ഷാജി, സുരേഷ് കൊച്ചുവീട്ടിൽ, MP കുമാരി തുടങ്ങിയവരും സംസാരിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായുള്ള വോളിബോൾ പരിശീലനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കുള്ള ജേഴ്സി വിതരണം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ആബിദലി ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ ഇതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, പഞ്ചായത്ത് പ്രസിഡന്റ് പേരെന്താ? എല്ലാവരും പറയുന്നില്ല, ചിലർ ഉറങ്ങായിരുന്നു. ഇപ്പൊ ഈ വോളിബോളിന്റെ കളിക്കാൻ പോണ ആൾക്കാർ ചിലരൊന്നും ഉറങ്ങണം, അവിടെ പാടില്ല. അപ്പോ നല്ല ഉഷാറാവണം, കോച്ചൊക്കെ പറയും അതിൻ്റെ അത് കേട്ടാ. ഞാനും ഒരു കുറേ വോളിബോൾ പ്ലെയറായിരുന്നു, സ്റ്റേറ്റ് അത്ലറ്റിക് മീറ്റിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ് നമ്മൾ അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ ഇതൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നല്ലൊരു ടീമിനെ വാർത്തെടുക്കാൻ കഴിയും. വോളിബോൾ കളി നിർത്താൻ പാടില്ല, പരിശീലനം വേണം. ഇത് ഇടയ്ക്കൊന്നും കൂടിയാൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വോളിബോൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കാവുന്ന രീതിയിൽ അല്ലേ, നിങ്ങളൊക്കെ ഒരു ബോളൊക്കെ വാങ്ങിച്ച് അവർ പ്രാക്ടീസ് ചെയ്യാവുന്ന രീതിയിൽ കുട്ടികളുടെ ഒരു ടീം ഉണ്ടാക്കണം നമുക്ക് നല്ല രീതിയിൽ അല്ലേ. അത് തയ്യാറല്ലേ, അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഇതിനെ സമീപിക്കണം. അപ്പോൾ മാഷ് പറയുന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ട് ആ കോച്ചിങ്ങിൽ പങ്കെടുത്ത് സമയം ഒക്കെ പാലിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും കാര്യമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മറക്കും. ആ ബോളും അപ്പുറത്തുനിന്ന് ടീമുകാരെ അടിക്കുമ്പോൾ അത് ചിലപ്പോൾ കൊള്ളേണ്ടി വരും. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് AV സതീഷ്, ഷീന വിശ്വം, ഗീത മോഹൻദാസ്, ബേബി ശിവദാസൻ, ഷിനിൽ, രജിത ബാലൻ, സലിം വലിയകത്ത്, ശ്രീദേവി ദിനേശ്, പ്രധാനാധ്യാപകൻ PV കൃഷ്ണകുമാർ എന്നിവരും സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ചേരമാൻ മാലിക് മനസ്സിൽ ഓർഫനേജ് സ്കൂളിൽ കുട്ടികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പ് ഉല്ലാസ കൂടാരം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ മുഹമ്മദ് സയ്ദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ TA സജിത്ത്, സാജൻ സിന്ധു എന്നിവരും സംസാരിച്ചു. നോക്കിയപ്പോ എന്താ കണ്ടത്, മൂന്ന് വാലുകൾ ഇങ്ങനെ തൂങ്ങി കിടക്കണ്ടേ, മൂന്ന് വാല് ഇങ്ങനെ തൂങ്ങി കിടക്കണ്ട് നോക്കി, ഇതെങ്ങനെ മൂന്ന് വാല് തൂങ്ങി കിടക്കുന്നത്? കുട്ടിക്കൊന്ന് നല്ലോണം നോക്കി, സ്വന്തം വാല് നോക്കി, ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു? മറ്റേ വാല് നോക്കി, അമ്മയുടെ വാല് വെച്ചേ, പിന്നെ മൂന്നാമത്തെ വാല് നോക്കി, ഇതെങ്ങനെ മൂന്ന് വാല് കൂടി ഇങ്ങനെ വന്നു? എങ്ങനെ വന്നു? കുട്ടികളെ കണ്ണ് ഇറുക്കി അടച്ചു, ഇറുക്കി അടച്ചു. പിറ്റേ ദിവസം രാവിലെ എണീറ്റ ഉടനെ കുട്ടികളിങ്ങൻ ആദ്യം എണീറ്റ ഉടനെ അമ്മയുടെ വാല് നോക്കി, അമ്മയുടെ വാല് ശരിയാണ്, സ്വന്തം വാല് നോക്കി. ഇട വേണം.